കൂട്ടുകാരെ മല്ലുഫ്ലിക്സിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എച്ച് ബി ഒൻ്റെ റേസ്റ്റ് ബൈ വുൾസ് എന്ന സീരീസിന്റെ ഫസ്റ്റ് സീസണിലെ എയ്ത്തും നയൻത്തും എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗണും അതേപോലെ എക്സ്പ്ലനേഷനും ആണ് ചില സീരീസുകളൊക്കെ കാണുമ്പോൾ ഓരോ പുതിയ എപ്പിസോഡിലും ഈ സ്റ്റോറി എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ നമുക്ക് ഒരു വീഡിയോ കിട്ടാത്ത രീതിയിലായിരിക്കും ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് അങ്ങനത്തെ ഒരു സീരീസാണ് നമ്മുടെ റേസ്ഡ് ബൈ വൾസ് പത്ത് എപ്പിസോഡുകളാണ് ഈ ഫസ്റ്റ് സീസണിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒമ്പത് എപ്പിസോഡുകൾ ഓൾറെഡി റിലീസ് ചെയ്തു ഇപ്പോഴും ഒരുപാട് സീക്രെ ഇനിയും റിവീൽ ചെയ്യാനുണ്ട് എങ്ങോട്ടാണ് സ്റ്റോറിയുടെ ഒരു പോക്കെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇതുവരെ നമുക്ക് വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഒട്ടും സമയം കളയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അവസാനം ഇറങ്ങിയ രണ്ട് എപ്പിസോഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മദറിന്റെ അടുത്തേക്ക് പോവാം മദർ എന്താണ് ചെയ്യുന്നത് നോക്കാം മദർ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ അവസാനം കാണുമ്പോൾ മദർ ഒരുപാട് ഇഞ്ചേർഡാണ് ഒരുപാട് ബ്ലഡ് ഒക്കെ ലോസ് ആയിട്ടുണ്ട് അപ്പൊ മദർ നേരെ പോകുന്നത് ആ ആർക്കിന്റെ അടുത്തേക്കാണ് ആർക്കിൽ ഒരു മെഡിക്കിനെ മീറ്റ് ചെയ്യുന്നു അതായത് ഒരു ആൻഡ്രോയിഡ് തന്നെയാണ് ആൻഡ്രോയിഡിലെ ഡോക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അങ്ങനെ മെഡിക്കിന്റെയും ബാക്കിയുള്ള അവിടെയുള്ള വേറെ ആൻഡ്രോയിഡ്സിന്റെ ഒക്കെ ബ്ലഡ് മദർ മദറിന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു ഇവിടെ വെച്ച് മെഡിക്ക് മദറിനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു വിചിത്രമായ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനുള്ള ഒരു വസ്തു മദറിന്റെ വയറിനുള്ളിൽ ജീവിക്കുന്നതാണ് ഈ മെഡിക്ക് കണ്ടുപിടിക്കുന്നത് അപ്പം ഇത് മദറിന് വലിയൊരു ഷോക്ക് ആകുന്നു ഇനി നടക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ മോൺസ്റ്റർ വരുന്നു നമ്മുടെ ഈ പ്ലാന്റിലുള്ള മോൺസ്റ്റർ വരുന്നു അപ്പൊ മോൻസ്റ്ററിന്റെ മദർ കൊല്ലുന്നുണ്ട് വളരെ ഈസി ആയിട്ട് എന്നിട്ട് ആ മോൻസ്റ്ററിന്റെ ബ്ലഡ് നോക്കുമ്പോൾ മദറിന്റെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ മോൻസ്റ്ററിന്റെ ആക്ച്വൽ ബ്ലഡില് അതായത് ഓർഗാനിക് ബ്ലഡ് മദറിന്റെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആൻഡ്രോയിഡ് ബ്ലഡ് അല്ല നോർമൽ ഓർഗാനിക് ബ്ലഡ് ഒരു ട്വിസ്റ്റ് വരാനുണ്ട് ഇനി ഇവിടെ അപ്പം ഇത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് പോവാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ ബേസ് ക്യാമ്പിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസ് ആകെ മൈൻഡ് ഔട്ട് ആയിരിക്കാണ് എന്തൊക്കെയോ മാർക്കസ് സംഭവിക്കുന്നുണ്ട് വിഷൻസും അതേപോലെ ഈ വോയിസും എല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാർക്കസിന് അങ്ങനെ മാർക്കസും സൂവും കൂടെ ഒരു അടിയൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് സൂവിനെ ആ ഒരു ജയിലു പോലുള്ള ആ ഒരു ഹട്ടിനുള്ളിൽ ഇവര് ലോക്ക് ചെയ്തിടുന്നു മാർക്കസ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അതായത് ഈ പോളും ക്യാമ്പയിനും ബാക്കിയുള്ള കുട്ടികളും സൂവും കൂടെ ഒരു പ്ലാൻ ഇടുന്നു ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആ ലാൻഡറിൽ കയറി രക്ഷപ്പെടാമെന്നാണ് ഇവരുടെ പ്ലാന് അപ്പോൾ ഒരു ദിവസം രാത്രി ഈ പറഞ്ഞ എല്ലാവരും കൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എല്ലാവരും നേരെ ലാൻഡറിൽ എത്തുന്നു എങ്ങനെയാണ് ഇവരുടെയൊക്കെ സെക്യൂരിറ്റീനൊക്കെ മറികടന്ന് ഈ ലാൻഡിൽ എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ക്യാമ്പയിൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുതിയതായിട്ട് കെട്ടിയ ചർച്ചുണ്ടല്ലോ ആ ചർച്ചിനെ തീ കത്തിച്ചിട്ടാണ് ക്യാമ്പയിൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ബാക്കിയുള്ള സെക്യൂരിറ്റി കാച്ചൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇവരെല്ലാരും കൂടി രക്ഷപ്പെട്ട് ലാൻഡറിലേക്ക് എത്തുന്നു പക്ഷെ അവിടെ വെച്ച് ഒരു പണി കിട്ടുന്നു അതായത് ലാൻഡർ ഓൾറെഡി മാർക്കസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല സൂന് അങ്ങനെ സൂ ആ കുട്ടികളൊക്കെ കൂട്ടി നേരെ ആർക്കിന്റെ അങ്ങോട്ട് വരുന്നു അവിടെ നിന്ന് ഈ പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ ടെമ്പസ്റ്റും മദറിന്റെ കൂടെ മദറിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടതാണ് അങ്ങനെ മദറിന്റെ അടുത്തേക്ക് ടെംബസ്റ്റ് എത്തുന്നു മദറുമായിട്ട് റിയൂണൈറ്റ് ചെയ്യുന്നു ഒരുപാട് സമയത്തിന് ശേഷം അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് എന്താണെന്ന് നോക്കാം മദർ പ്രഗ്നൻ്റ് ആണ് എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയതെന്ന് ഒരു പിടിയുമില്ല ഇതുവരെ മദറിന് മദർ ഈ കാര്യമൊക്കെ ടെംബസ്റ്റിനോട് പറയുന്നുണ്ട് ടെമ്പസ്റ്റും ഇത് കേട്ടിട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് അപ്പം ഇതിന് ആൻസർ കിട്ടാൻ വേണ്ടി മദർ ആ സിമുലേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ സിമുലേഷനിൽ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ക്യാമ്പയിൻ ആണ് അതായത് നമ്മുടെ അഡൾട്ട് ക്യാമ്പയിൻ അഡൾട്ട് ക്യാമ്പിയൻ പറയുന്നു ശരിക്കുള്ള മിഷൻ അതായത് നിങ്ങൾ ഈ പ്ലാന്റിലേക്ക് അയച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് ഈ എംബ്രിയോസിനെയൊക്കെ വളർത്തി ഇവിടെ ഒരു പുതിയൊരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്നാണ് നമ്മൾ ഇത്രയാലും വിചാരിച്ചത് എന്നാൽ അതൊന്നും അല്ല ഈ എംബ്രിയോ എന്നൊക്കെ പറഞ്ഞത് ഒരു പ്രാക്ടീസ് മാത്രമായിരുന്നു മദറിനും ഫാദറിനും ആക്ച്വലി എന്താണ് മിഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മദറിന്റെ വയറ്റിനുള്ളിൽ ജനിക്കുന്ന ഈ കുട്ടി അതായത് ഒരു ആൻഡ്രോയിഡ് ജീവൻ കൊടുക്കുന്ന ഒരു ഹ്യൂമൻ ചൈൽഡ് അതാണ് ആക്ച്വൽ മിഷൻ അതിനാണ് ഈ അഡൾട്ട് ക്യാമ്പിയൻ മദറിനെ പ്രോഗ്രാം ചെയ്തിട്ട് ഈ പ്ലാന്റിലേക്ക് അയക്കുന്നത് തന്നെ ഈ കാര്യം മദർ അറിയുന്നു ആകെ ഷോക്ക്ഡ് ആവുന്നു കാരണം ഇത്രയും കാലം വിചാരിച്ചതൊന്നുമല്ല ഇപ്പോൾ സത്യത്തിൽ നടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇതെന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നറിയാതെ അങ്ങനെ ടെമ്പസ്റ്റും മദറും കൂടെ ആർക്കിൻ്റെ അവശിഷ്ടങ്ങളിൽ ഇരിക്കുമ്പോൾ വേറെ ഒരാൾ വരുന്നു അങ്ങോട്ട് അതായത് നമ്മുടെ ആ റേപ്പിസ്റ്റ് ഉണ്ടല്ലോ ആ പ്രിസണറായിട്ടുള്ള ആ റേപ്പിസ്റ്റ് ആ റേപ്പിസ്റ്റ് ആണ് ഈ ടെമ്പസ്റ്റിനെ പ്രഗ്നന്റ് ആക്കിയത് അപ്പൊ അയാൾ വരുന്നു ടെമ്പസ്റ്റ് ആകെ ദേഷ്യപ്പെടുന്നു പക്ഷെ മദറിന് ഒരു ബുദ്ധി തോന്നുന്നു അതായത് മദറിന് കോൺസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് വേണം ഓർഗാനിക് ബ്ലഡ് തന്നെ വേണം അപ്പൊ മദർ ഒരു കാര്യം ചെയ്യുന്നത് ഈ റേപ്പിസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് മദറിന്റെ ബോഡിയിലേക്ക് മാറ്റുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ പ്രഗ്നന്റ് ആണല്ലോ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ബ്ലഡിന്റെ സോഴ്സ് എപ്പോഴും വേണം ഇല്ലെങ്കിൽ മദറിന്റെ ബോഡി വീക്കായി വീക്കായി കൊണ്ടേയിരിക്കും അങ്ങനെ മദറും ടെമ്പസ്റ്റും റേപ്പിസ്റ്റും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അണ്ണോണ് കാർഡ്സ് പോലത്തെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ നേരത്തെ ഈ അണ്ണോന്റെ ആ ഒരു സ്ഥലത്ത് ഈ ബാർക്കസും മൈത്രയക്കിന്റെ ആൾക്കാരും വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേ ഈ കാർഡ്സ് ഇവിടുന്ന് ഇവർക്ക് കിട്ടുന്നു അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇവര് തൽക്കാലം റെസ്റ്റ് എടുക്കുന്നു ആ റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്തേക്ക് നമ്മുടെ ആര് വരുന്നു സൂവും ബാക്കിയുള്ള കുട്ടികളും വരുന്നു അവർ ആർക്കിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ വെച്ച് ഇവർ എല്ലാവരും കൂടെ റീയുണൈറ്റ് ചെയ്യുന്നു കുട്ടികൾക്കൊക്കെ മദറിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി അതേപോലെ മദറിനും ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട് സൂവിന് ആദ്യം ഈ മദറിനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം നെക്രോമാൻസർ ആണല്ലോ സൂവിനെ അറിയില്ലല്ലേ മദറിന്റെ എന്താണ് മദർ ശരിക്കുള്ളത് എന്നുള്ള കാര്യം സൂവിനെ അറിയില്ലല്ലോ സൂ ആദ്യം ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട് മദറിനോട് പിന്നെ ഈ മദർ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ സൂനും ഒരു ആശ്ചര്യമായി എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് പ്രഗ്നന്റ് ആവുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഇതേ സമയത്ത് നമ്മുടെ മിത്രായിക്കിൻ്റെ ആൾക്കാർ എന്താണ് ചെയ്തതെന്ന് നോക്കാം അതായത് ഉള്ള ചർച്ചും പോയി ആ ബേസ് ക്യാമ്പിലുള്ള ബാക്കിയുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു ആകെ ഒരു ലോസ്റ്റായ ഒരു അവസ്ഥയിലാണ് മാർക്കസും മിത്രായിക്കൻ്റെ ആൾക്കാരും മാർക്കസ് ശരിക്കും ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ് സോളിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും മാക്സിമം വെറുപ്പിക്കാൻ നോക്കുന്നുണ്ട് മാർക്കസ് ആർക്കും ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് ഇവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹണ്ടർ ഉണ്ടല്ലോ ഈ കുട്ടികളിലെ ഏറ്റവും മുതിർന്ന ആളായ ഹണ്ടർ ഹണ്ടർ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഫാദറിനെ അൺലോക്ക് ചെയ്യുന്നു അതായത് ഫാദറിനെ ഒരു ജോലിക്കാരൻ്റെ ഒരു മോഡിലേക്ക് മാറ്റിയതാണല്ലോ ഈ മിത്രായിക്കൻ്റെ ആൾക്കാർ അപ്പോൾ റിവേഴ്സ് ചെയ്യുന്നു ബാക്ക് ടു ഫാദറിന്റെ ആ ഒരു മോഡിലേക്ക് മാറ്റുന്നു അങ്ങനെ ഹണ്ടർ ഇവരുടെ ആ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ലാൻഡറിലേക്ക് എത്തുന്നു ലാൻഡറിൽ എത്തുമ്പോൾ ഇവർക്ക് ഈ ജി പി എസ് ട്രാക്കറൊന്നും ഇപ്പൊ ഏത് കുട്ടികളുടെ ദേഹത്തും ഇല്ലല്ലോ ആകെ ഉള്ളത് ആ റേപ്പിസ്റ്റിൻ്റെ ജി പി എസ് ആണ് അത് ഇപ്പോൾ ഓണാണ് അങ്ങനെ ഈ റേപ്പിസ്റ്റിൻ്റെ ജി പി എസ് ട്രാക്ക് ചെയ്തിട്ട് ഇവർ ആ ലാൻഡറോട് എടുത്തിട്ട് ഇവരെല്ലാവരും ഉള്ള ആ സ്ഥലത്തേക്ക് വരുന്നു ഈ റേപ്പിസ്റ്റ് ശരിക്കും ഒരു ചതിയനാണെന്നുള്ള കാര്യം നമുക്കിവിടെ വെച്ച് മനസ്സിലാവുന്നുണ്ട് അതായത് മദറെ ഒന്ന് റെസ്റ്റ് ചെയ്തപ്പോൾ ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ റിവേഴ്സ് ചെയ്യുന്നു അതായത് മദറിന്റെ ബോഡിയിൽ നിന്ന് റേപ്പിസ്റ്റിന്റെ ബോഡിയിലേക്ക് സർക്കുലേഷൻ ആക്കുന്നു ഈ റേപ്പിസ്റ്റ് മദർ ആകെ വറീഡായിട്ട് ഞെട്ടി എണിക്കുന്നു ആ റെസ്റ്റ് എടുക്കുന്നതിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ റേപ്പിസ്റ്റ് മദറിനെ അടിച്ചിടുകയാണ് അങ്ങനെ ഈ റേപ്പിസ്റ്റ് ഈ ടെമ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്തിട്ട് അവസാനം റേപ്പിസ്റ്റിനെ കൊല്ലുകയാണ് ഇത് കാണുന്ന എല്ലാവർക്കും വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സീനാണിത് അങ്ങനെ നമ്മുടെ ഫാദറും ഹണ്ടറും കൂടെ ഈ സ്ഥലത്ത് എത്തുന്നു അപ്പം എല്ലാവരും ഈ ഒരു സ്ഥലത്തെത്തി അതായത് നമ്മുടെ ഫാദറും മദറും റീയൂണൈറ്റ് ചെയ്യുന്നു ഒരുപാട് സമയത്തിന് ശേഷം വളരെ ഒരു ഇമോഷണൽ സീനൊക്കെയാണിത് അപ്പം ഫാദറിനോടുള്ള കാര്യം പറയുന്നു ശരിക്കുള്ള മിഷൻ ഇതാണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെയുള്ള കാര്യം ഫാദർ മോൺസ്റ്ററിനെ ഹണ്ടിയാൻ വേണ്ടി പോകുന്നു അതായത് ബ്ലഡ് വേണല്ലോ ബ്ലഡ് മോൻസ്റ്ററിന്റെ ബ്ലഡ് അല്ലേ ഇപ്പൊ ഉള്ളൂ അവൈലബിൾ ആയിട്ട് അപ്പൊ മോൻസ്റ്ററിനെ ഹണ്ടിയാൻ വേണ്ടി ഫാദർ പോന്നു മദർ ആകെ വീക്കാണ് കാരണം മദറിന്റെ ബ്ലഡ് റേപ്പിസ്റ്റ് എടുത്തത് കൊണ്ട് ഒരുപാട് വീക്കാണ് മദർ അപ്പൊ നമ്മൾ സൂ വരുന്നു സൂവിന് ആദ്യം മദറിനെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സൂ വന്നിട്ട് സൂറിന്റെ ബ്ലഡ് സൂര്യന്റെ ബ്ലഡ് മദറിന് നൽകുന്നു സൂ ഡോക്ടർ ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത് ഇവിടെ വെച്ച് ഒരു കാര്യം റിവീൽ ചെയ്യുന്നത് സു അതായത് സ്വന്തം മകൻ അല്ലാഞ്ഞിട്ട് പോലും പോളിനോട് എന്താണ് ഇത്ര ഇഷ്ടം എന്ന് മദർ ചോദിക്കുമ്പോൾ സൂ പറയുന്നു സൂൻ ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ പറ്റില്ല ഒരുപാട് കാലം മുന്നേ നടന്ന ഒരു ആക്സിഡൻറ്റിന് ശേഷം സൂവിന് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ ഇനി പറ്റില്ല അതുകൊണ്ടാണ് സ്വന്തം മകൻ അല്ലാഞ്ഞിട്ട് പോലും ഇത്ര സ്നേഹിക്കുന്നത് എന്ന് സു മദറിനോട് കൊടുക്കുന്നു ഇനി ഈ രണ്ട് എപ്പിസോഡുകളുടെയും അവസാനത്തെ ഒരു സീനിലേക്കാണ് പോകുന്നത് അതായത് മാർക്കസും ഈ ബാക്കിയുള്ള മിത്രായിക്കിൻ്റെ ആൾക്കാരും കൂടെ അടിയാവുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കസ് സോൾ എന്നോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത് ബാക്കിയുള്ള ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല അവർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അവസാനം അവർക്ക് മനസ്സിലാവുന്നു ഇത് ശരിക്കുള്ള മാർക്കസൊന്നും അല്ല ഇത് വേറെ ആരോ ആണ് ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്നതാണ് എന്നുള്ള കാര്യം നമ്മുടെ മദർ പണ്ട് ഈ കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സംശയം ഇവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അത് ഇവർ ഏകദേശം ഉറപ്പിക്കുന്നു എന്നിട്ട് മാർക്കസിനെ ഫൈറ്റ് ചെയ്ത് ഇവർ അടിച്ചു നിലത്തിടുന്നു അങ്ങനെ ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങർ സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി അവസാനത്തെ സീസൺ ഫിനാലെ എന്ത് സംഭവിക്കുന്നു ഒരു പിടിയുമില്ല ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആയി പോവുകയാണ് ഈ സീരീസ് എല്ലാവരും സീസൺ ഫിനാലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഫാൻ തിയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായി ഞങ്ങളോട് ഷെയർ ചെയ്യണേ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ